കൃഷ്ണദർശനത്തിൻ്റെ ഇന്നത്തെ വിഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദർശനം, കൃഷ്ണൻ എന്ന പരമാത്മാവ് ഈ ഭൂമി പ്രപഞ്ചത്തിൽ സ്വന്തം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മറ്റുള്ളവരുടെ പ്രാണനെ എങ്ങനെയാണ് പ്രണയിച്ചത്, എങ്ങനെയാണ് സ്നേഹിച്ചത്, ഏതെല്ലാം തലത്തിൽ തരത്തിൽ ശ്രീകൃഷ്ണൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടു, മറ്റുള്ളവരുടെ ജീവിതശൈലിയെ നിരീക്ഷിച്ചതെങ്ങനെ എന്നെല്ലാമുള്ള അതിബൃഹത്തായ ചിന്താധാരകളിലേക്ക് നമുക്ക് ഒരു പ്രയാണം. അതെ, എല്ലാവരെയും സഹർഷം കൃഷ്ണദർശനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബ്രാഹ്മണ സ്ത്രീകൾ കൃഷ്ണനോട് പറഞ്ഞു, മടങ്ങിപ്പോവാൻ പറയരുത്, ഞങ്ങള് ശ്രീകൃഷ്ണ പാദാരവിന്ദത്തിൽ അങ്ങനെ ജീവിച്ചു കൊള്ളാം. ശ്രീകൃഷ്ണൻ എന്ന ഈ ഭൂലോക വൈകുണ്ഠനാഥൻ്റെ കൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളെ പറഞ്ഞയക്കരുത് എന്ന അഭ്യർത്ഥനയായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ സമയത്ത് പരമ്പൊരുളായ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ബ്രാഹ്മണ ഭക്തിമാരെ, മടങ്ങിച്ചെല്ലുന്ന നിങ്ങളെ ഭർത്താക്കന്മാർ അവഗണിക്കുകയില്ല എന്നുറപ്പാണ്. അതുപോലെ സഹോദരന്മാരോ പുത്രന്മാരോ പിതാക്കന്മാരോ നിങ്ങളെ സ്വീകരിക്കാൻ വിസമ്മതിക്കുകയുമില്ല. എൻ്റെ ഭക്തകളായാൽ നിങ്ങളുടെ ബന്ധുക്കൾ മാത്രമല്ല, പൊതുവെ ആളുകൾ മുഴുവനും ദേവന്മാരും നിങ്ങളിൽ സംതൃപ്തരായിരിക്കും. പരമാത്മരൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ നിർമ്മല ഭക്തനായി തീരുന്നയാൾ എല്ലാവർക്കും പ്രിയങ്കരനായി തീരുന്നതാണ്. കൃഷ്ണൻ്റെ ഭക്തന്മാർ ആരോടും ശത്രുത കാണിക്കില്ല. സ്വബോധമുള്ള ഒരാളും നിർമ്മല ഭക്തനോട് ശത്രുതയോടെ പെരുമാറുകയുമില്ല. എൻ്റെ നേരെയുള്ള നിങ്ങളുടെ ഈ അതീന്ദ്രിയ പ്രേമം ശാരീരിക ബന്ധത്തെ ആശ്രയിച്ചുള്ളതല്ല. കൃഷ്ണൻ തുടർന്നു, മനസ്സ് സദാ എന്നിൽ ലയിപ്പിച്ചിരിക്കുന്നവർ വളരെ വേഗം ഞാനുമായുള്ള നിത്യ സമ്പർക്കത്തിനായി എൻ്റെ അടുത്തെത്തും. പരമ്പൊരുളായ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ബ്രാഹ്മണ ഭക്തിമാരെല്ലാം അവരുടെ ഭർത്താക്കന്മാരുമായി ചേരാൻ സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. ഭാര്യമാർ മടങ്ങിയെത്തിയതിൽ സന്തുഷ്ടരായി ബ്രാഹ്മണരെല്ലാം. ശാസ്ത്രവിധി പ്രകാരം ബ്രാഹ്മണർ ഭാര്യമാരോടൊത്ത് യജ്ഞകർമ്മങ്ങൾ വഴിയാമണ്ണം പൂർത്തിയാക്കി. വൈദിക തത്വങ്ങൾ അനുസരിച്ച് പത്നിയുമൊത്ത് വേണം ധർമാനുഷ്ഠാനങ്ങൾ നടത്താൻ എന്നിരിക്കെ ബ്രാഹ്മണ ഭക്തിമാർ മടങ്ങി വന്നതിനാൽ യാഗകർമ്മങ്ങളൊക്കെ വേണ്ട പോലെ നടത്താൻ അവർക്ക് കഴിഞ്ഞു. എന്നിരുന്നാലും കൃഷ്ണനെ കാണാൻ പോകുന്നതിൽ നിന്നും ബലം പ്രയോഗിച്ച് തടയപ്പെട്ട ഒരു ബ്രാഹ്മണ പത്നി കൃഷ്ണനെക്കുറിച്ച് കേട്ടിരുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ധ്യാനിക്കാൻ തുടങ്ങി. അവനെക്കുറിച്ചുള്ള ചിന്തയിൽ ലയിച്ച് ഒടുവിൽ അവൾ പ്രകൃതി നിയമങ്ങളാൽ ബദ്ധമായ സ്വന്തം ഭൗതിക ശരീരം വെടിയുകയും ചെയ്തു. സദാ സന്തുഷ്ടനായ പരമ്പുരു ശ്രീ ഗോവിന്ദൻ ഒരു വെറും സാധാരണ മനുഷ്യനെ പോലെ അവതരിച്ച് അതീന്ദ്രിയ ലീലകളുടെയും ബ്രാഹ്മണ ഭക്തിമാർ നിവേദിച്ച ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. ഇത്തരത്തിലാണ് സാധാരണക്കാരെ അദ്ദേഹം കൃഷ്ണാവബോധത്തിലേക്ക് ആകർഷിച്ചത്. വൃന്ദാവനത്തിലെ പശുക്കളെയും പശുപാലന്മാരെയും പശു തരുണികളെയും അവൻ തൻ്റെ വാക്കുകൾ കൊണ്ട് സൗന്ദര്യം കൊണ്ടും അത്യന്തം ആകർഷിച്ചു നിർത്തി. യാഗകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ബ്രാഹ്മണർ അവരുടെ ഭക്തിമാർ കൃഷ്ണന്റെ സമീപത്തു നിന്നും മടങ്ങിയെത്തിയതോടെ പരമ്പൊരുളായ ഭഗവാന് ഭക്ഷണം നിഷേധിച്ച തങ്ങളുടെ പാപവൃത്തിയെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കാൻ തുടങ്ങി. അവസാനം അവർ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി. ഒരു സാധാരണ മനുഷ്യനെ പോലെ മുമ്പിൽ വന്ന് ഭക്ഷണം ചോദിച്ച പരമ്പൊരുളായ ഭഗവാനെ വൈദികാനുഷ്ഠാനങ്ങളിൽ നിരതരായിരിക്കുന്ന വേളയിൽ തന്നെ അവർ അവഗണിച്ചു കളഞ്ഞു. പത്നിമാരുടെ ഭക്തിയും വിശ്വാസവും കണ്ടപ്പോൾ അവർ സ്വയം ശപിക്കാൻ തുടങ്ങി. ശുദ്ധമായ ഭക്തി ഉത്സവസേവനത്തിൻ്റെ വിധാനത്തിലേക്ക് ഭക്തിമാർ ഉയർത്തപ്പെട്ടപ്പോൾ പരമാത്മാവിനെ സ്നേഹിക്കേണ്ടതും
അദ്ദേഹത്തിന് അതീന്ദ്രിയ സേവനം ചെയ്യേണ്ടതും എങ്ങനെയെന്ന് അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയാതെ പോയതോർത്ത് അവർ പശ്ചാത്തപിച്ചു. അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി, പോയി തുലയട്ടെ ഈ ബ്രാഹ്മണ ജന്മം. നമ്മുടെ വേദപഠനവും യാഗകർമ്മവും നിയാമകത്വ പാലനവും എല്ലാം നശിച്ചു പോട്ടെ. നമ്മുടെ കുടുംബവും തുലയട്ടെ. വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നേരാമണ്ണം വ്യതിചലിക്കാതെയുള്ള ഈ വ്രതാനുഷ്ഠാനം എല്ലാം പോട്ടെ. ഇതൊക്കെ ആർക്ക് വേണം? മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയോ ഇന്ദ്രിയങ്ങളുടെയോ ഊഹത്തിനപ്പുറമാണ് ഇതെല്ലാം എന്ന് നാം ചിന്തിച്ചെടുക്കേണ്ടതുണ്ട്. വൈദികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ വിദഗ്ധരായ ഈ പണ്ഡിത ബ്രാഹ്മണരുടെ പശ്ചാത്താപം തികച്ചും യുക്തം തന്നെ. കാരണം കൃഷ്ണാവബോധം വളർത്താതെയുള്ള ധർമാനുഷ്ഠാനങ്ങൾ സമയവും ഊർജവും പാഴാക്കാനേ ഉപകരിക്കും. അവർ പരസ്പരം സംഭാഷണം തുടർന്നു. ഏറ്റവും വലിയ ദിവ്യയോഗിയെപ്പോലും പരാജയപ്പെടുത്താൻ പോകുന്ന അതിഭ്രമം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഭഗവാന്റെ ഈ ബാഹ്യശക്തി. മനുഷ്യ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളുടെ മുഴുവൻ ആചാര്യന്മാരായിട്ടാണ് നമ്മെപ്പോലുള്ള ബ്രാഹ്മണർ കരുതപ്പെടുന്നതെങ്കിലും ഭഗവാന്റെ ബാഹ്യശക്തിക്ക് വശംവദനായി നാമും ഭ്രമിച്ചുപോയി. സ്വന്തം ജീവിതം ഭക്തിപൂർവം പരമ്പൊരുളായ കൃഷ്ണന് സമർപ്പിച്ച ഈ സ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണ്! എത്ര എളുപ്പമാണ് അവർ കഠിനമായ കുടുംബ ബന്ധങ്ങൾ പോലും പൊട്ടിച്ചെറിഞ്ഞത്! ഭൗതിക ക്ലേശങ്ങൾ തുടർന്ന് അനുഭവിക്കാനുള്ള ഇരുളടഞ്ഞ ഒരു കിണറാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം. ലോലഹൃദയമുള്ള സ്ത്രീകൾക്ക് പൊതുവെ എളുപ്പത്തിൽ കൃഷ്ണാവബോധം കൈക്കൊള്ളാനാണ്. കൃഷ്ണപ്രേമം വളർത്തിക്കൊണ്ട് വരുന്നതോടെ വളരെ വേഗം അവർക്ക് മായയുടെ പിടിയിൽ നിന്ന് മോചനം നേടാനും കഴിയും. സാധാരണഗതിയിൽ വളരെ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ഒക്കെയാണെന്ന് കരുതപ്പെടുന്നവർക്ക് പോലും പ്രയാസമേറിയ കാര്യമാണിത്. യജ്ഞസൂത്ര ദീക്ഷ തുടങ്ങിയ പവിത്രീകരണ കർമ്മങ്ങൾക്ക് വിധേയരാകാൻ വൈദിക അനുശാസനം സ്ത്രീക്ക് അനുവാദം നൽകുന്നില്ല. ആധ്യാത്മിക ഗുരുവിൻ്റെ ആശ്രമത്തിൽ ബ്രഹ്മചാരിണികളായി കഴിയാനും യഥാർത്ഥത്തിൽ അനുവാദമില്ല. കർശനമായ ശിക്ഷണ രീതിക്ക് വിധേയരാകാനും നിർദ്ദേശിച്ചിട്ടുമില്ല. ദാർശനിക കാര്യങ്ങളെക്കുറിച്ചോ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചോ ഉള്ള ചർച്ചകളിൽ അവർ പ്രഗത്ഭരുമല്ല. സ്വഭാവേന അവർ ശുദ്ധരുമല്ല. ശുഭകർമ്മങ്ങളോട് അവർക്ക് ഏറെയൊന്നും ആസക്തിയുമില്ല. എന്നിട്ടും യോഗേശ്വരനായ കൃഷ്ണനോട് അതീന്ദ്രിയ പ്രേമം വികസിപ്പിച്ചെടുത്തു എന്നതാണ് അത്ഭുതം. ബ്രാഹ്മണൻ അത്ഭുതം കൂറി. കൃഷ്ണനിലുള്ള ദൃഢമായ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും കാര്യത്തിൽ നമ്മയെല്ലാം അവർ കടത്തി വെട്ടിയിരിക്കുന്നു. പവിത്രീകരണ പ്രക്രിയകൾ പ്രാമാണികന്മാരാണെന്ന് കരുതപ്പെട്ടിട്ടും ഭൗതിക ജീവിതത്തോട് വളരെയേറെ ഒട്ടിച്ചേർന്നാൽ ലക്ഷ്യമെന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ആ കാഴ്ചയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥ ഭക്തന്മാർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് എന്ന് നാം അറിയണം. കൃഷ്ണൻ കാലികളെ മേയ്ക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണെന്ന് കേട്ട് അദ്ദേഹത്തിൻ്റെ സ്വയം പര്യാപ്തതയെ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ, അഥവാ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വിശന്നിരുന്നു എന്ന് കരുതി ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത ഭഗവാന്റെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും സംശയിക്കുന്നുവെങ്കിൽ, അവർ ഒരു കാര്യം ഓർക്കുന്നത് നന്ന്. ഐശ്വര്യദേവത സദാ കൃഷ്ണന്റെ സേവനത്തിൽ വ്യാപൃതമായിരിക്കുകയാണ്. ഈ വിധത്തിൽ ചഞ്ചലത്വം എന്ന തൻ്റെ തെറ്റായ ശീലത്തിന് വേഗം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഭംഗം വരുത്തുവാൻ ആ ദേവതയ്ക്ക് കഴിയുന്നു. കൃഷ്ണനെ സേവിക്കാൻ അദ്ദേഹത്തിൻ്റെ ധാമത്തിൽ ഐശ്വര്യദേവതമാർ ഒന്നല്ല, ആയിരക്കണക്കിനാണ് ഉള്ളതെന്ന് ബ്രഹ്മസംഹിത തന്നെ ബോധ്യപ്പെടുത്തുന്നു എന്നതും നാം അറിയേണ്ടതാണ്. കൃഷ്ണൻ ബ്രാഹ്മണരോട് ഭക്ഷണം യാചിച്ചു എന്ന് ചിന്തിക്കുന്നത് ഭ്രമം മൂലമാണ് എന്ന് ധരിക്കരുത്. ശുദ്ധമായ ഭക്തി സേവനത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള വളരെ വലിയ സൂത്രവിദ്യയായിരുന്നു കൃഷ്ണൻ ഉപയോഗിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. യദുവംശത്തിലെ ഒരു കുട്ടിയായി അവതരിച്ചതിനാൽ അവൻ പരമ്പൊരുളായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ വിഡ്ഢികളാണ് നമ്മളെല്ലാവരും, ബ്രാഹ്മണൻ പറഞ്ഞു. എന്നാൽ അതേസമയം നമ്മുടെ കർക്കശമായ നിലപാട് പോലും തടഞ്ഞു നിർത്താനാവാതെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനം വളർത്തിക്കൊണ്ടു വരാൻ
കഴിഞ്ഞ അത്യുന്നതരായ ഭാര്യമാരുടെ പേരിൽ നമുക്ക് അഭിമാനിക്കുവാനും കഴിയണം. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് ആദരപൂർവ്വം പ്രണാമങ്ങൾ അർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മായ എന്ന ഭാവാത്മക ശക്തിക്ക് വശംവദരായിട്ടുള്ളവരാണല്ലോ നാം വലേച്ഛയോടെയുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത്. അതിനാൽ നമ്മോട് പൊറുക്കാൻ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. കാരണം നാം അദ്ദേഹത്തിൻ്റെ ബാഹ്യശക്തിയാൽ വശീകരിക്കപ്പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ മഹിമാനാമങ്ങൾ അറിയാതെ അവിടുത്തെ കൽപ്പനയെ നാം ഉല്ലംഘിച്ചിരിക്കുന്നു. തങ്ങളുടെ പാപപ്രവർത്തികളിൽ ബ്രാഹ്മണർ പശ്ചാത്തപിച്ചു. നേരിട്ടു ചെന്ന് അദ്ദേഹത്തെ പ്രണമിക്കാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കംസനെ ഭയന്ന് അവരതിന് മുതിർന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭക്തി സേവനത്തിലൂടെ സ്വയം ശുദ്ധീകരിക്കുക. പരമ്പൊരുളായ ഭഗവാനെ ശരണം പ്രാപിക്കാൻ ആർക്കും സാധ്യമല്ല. പണ്ഡിതന്മാരായ ഈ ബ്രാഹ്മണരുടെയും അവരുടെ ഭക്തിമാരുടെയും ഉദാഹരണം സുവ്യക്തമാണ്. ശുദ്ധമായ ഭക്തി സേവനത്തിൽ പൂരിതരായാൽ മാത്രമേ കൃഷ്ണനെ കാണാൻ കഴിയൂ. അവർ അപ്പോൾ തന്നെ കൃഷ്ണൻ്റെ അടുക്കലെത്തി. എന്നാൽ ഭഗവാന്റെ അതീശത്വത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും സ്വയം പശ്ചാത്താപ വിവശരായിട്ടും അവർക്ക് കംസനെ ഭയമായിരുന്നു. കാരണം അവർ അത്രയ്ക്ക് ബലേച്ഛയോടെയുള്ള കർമ്മങ്ങളിൽ ആസക്തരായി പോയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൃഷ്ണൻ എന്ന ആ മഹാസത്യത്തിലേക്കുള്ള യാത്ര ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുന്നു. ബ്രാഹ്മണ സ്ത്രീകൾ കൃഷ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി ബ്രാഹ്മണരുടെ അടുത്തേക്ക് പോവുകയും സുഖകരമായ ജീവിതം നയിക്കുകയും ചെയ്യും. ശാരീരിക സുഖം ആഗ്രഹിച്ചല്ല കൃഷ്ണന്റെ അടുക്കലേക്ക് അവർ വന്നത്. കൃഷ്ണന്റെ പരിലാളനവും സ്നേഹവും കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടിയായിരുന്നു. കൃഷ്ണൻ തന്നെ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ശാരീരിക സുഖം എന്നുള്ളതല്ല ആഗ്രഹം എന്ന പൂർത്തിയെക്കുറിച്ചും കൃഷ്ണൻ പറയുന്നുണ്ട്. എന്തായാലും കൃഷ്ണ ദർശനത്തിൻ്റെ ആ ഒരധ്യായം അവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഗോവർദ്ധന പൂജ എന്ന കൃഷ്ണ ജീവിതത്തിലെ ഏറ്റവും പ്രാമാണ്യമായ ഏറ്റവും ആദർശോത്മകമായ ആ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ധർമ്മസ്യ രക്ഷിതഃ.